ഹായ് ഓൾ ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്ന ടോപ്പിക് 8085 ലെ ടൈമിംഗ് ഡയഗ്രത്തെ പറ്റിയാണ് കേട്ടോ മെയിൻലി ഓപ്പ് കോഡ് ഫെച്ചിൻ്റെ ടൈമിംഗ് ഡയഗ്രം എങ്ങനെയാണ് ഇരിക്കുന്നതെന്നുള്ളതാണ് നമ്മൾ കാണാൻ പോകുന്നത് അത് പഠിച്ചു കഴിയുമ്പോൾ ബാക്കിയെല്ലാ ടൈമിംഗ് ഡയഗ്രാംസും കറക്റ്റായിട്ട് നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റും ഓക്കെ ഫസ്റ്റ് നമുക്ക് ടൈമിംഗ് ഡയഗ്രം എന്താണ് എന്ന് നോക്കാം ടൈമിംഗ് ഡയഗ്രം എന്ന് പറഞ്ഞാൽ ഒരു മെഷീൻ സൈക്കിളിൻ്റെ സ്റ്റെപ്സിനെ ഗ്രാഫിക്കലി റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് ടൈമിംഗ് ഡയഗ്രം ഇറ്റ് ഈസ് ദ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് എ മെഷീൻ സൈക്കിൾ സ്റ്റെപ്സ് ഇനി ഈ ടൈമിംഗ് ഡയഗ്രത്തിൽ ഒരുപാട് സിഗ്നൽസ് നമ്മൾ ഗ്രാഫിക്കലി കാണിക്കുന്നുണ്ട് ആ സിഗ്നൽസ് ഏതൊക്കെയാണെന്നുള്ളതാണ് അടുത്ത നമ്മൾ കാണാൻ പോകുന്നത് ഫസ്റ്റ് സിഗ്നലാണ് ക്ലോക്ക് സിഗ്നൽ രണ്ടാമത്തേത് ഐ ഒ ബാർ എം ബാർ സിഗ്നൽ S0 and S1 A to A15 ഹയർ ഓർഡർ അഡ്രസ് ബിറ്റ് പാസ് ചെയ്യുന്ന സിഗ്നൽസ് AD0 to AD7 ലോവർ ഓർഡർ അഡ്രസ് ബിറ്റും ഡാറ്റാ ബസ്സും പാസ് ചെയ്യുന്ന ലൈൻസ് ALE ദാറ്റ് മീൻസ് അഡ്രസ് ലാച്ച് എനേബിൾ RD bar ഓർ WR bar സിഗ്നൽ RD bar റെപ്രസെൻറ്റ് റീഡ് ആൻഡ് WR റെപ്രസെൻറ്റ് റൈറ്റ് ഓക്കെ ഇത്രയും സിഗ്നൽസാണ് നമ്മൾ ടൈമിംഗ് ഡയഗ്രത്തിൽ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഓക്കെ ഇതൊരു ഓപ്പ് കോഡ് ഫെച്ചിൻ്റെ ടൈമിംഗ് ഡയഗ്രമാണ് കണ്ടോ ഈ സിഗ്നൽസ് എല്ലാം ആണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഇനി ഇത് റെപ്രസെൻ്റ് ചെയ്യണമെങ്കിൽ ഈ സിഗ്നലുകളെല്ലാം എന്താണ് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നതെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം അതുകൊണ്ട് ടൈമിംഗ് ഡയഗ്രത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ടൈമിംഗ് ഡയഗ്രത്തിലുള്ള ഈ സിഗ്നൽസ് എന്തിനു വേണ്ടിയിട്ടാണെന്ന് നമുക്ക് നോക്കാം ഓക്കെ അതിനു മുമ്പ് ഞാൻ പറഞ്ഞു മെഷീൻ സൈക്കിൾസ് ഗ്രാഫിക്കലി റെപ്രസെൻ്റ് ചെയ്യുന്ന ഡയഗ്രമാണ് ടൈമിംഗ് ഡയഗ്രം എന്ന് പറയുന്നത് ഏതൊക്കെ പോസിബിൾ മെഷീൻ സൈക്കിൾസ് ആണുള്ളത് ഓപ്പ് കോഡ് ഫെച്ച് ഒരു മെഷീൻ സൈക്കിളാണ് മെമ്മറി റീഡ് ഒരു മെഷീൻ സൈക്കിളാണ് മെമ്മറി റൈറ്റ് ഒരു മെഷീൻ സൈക്കിളാണ് IO റീഡ് ആണ് IO റൈറ്റും മെഷീൻ സൈക്കിളാണ് മെഷീൻ സൈക്കിൾ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്ത ഇൻസ്ട്രക്ഷൻ സൈക്കിൾ എന്ന് പറഞ്ഞ വീഡിയോ കാണുക അപ്പോൾ മനസ്സിലാകും ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞാൽ മെഷീൻസ് ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ പ്രോസസ്സറിൻ്റെ പുറത്ത് ചെയ്യുന്ന എല്ലാ ഓപ്പറേഷൻസിനെയും നമ്മൾ മെഷീൻ സൈക്കിൾസായിട്ടാണ് കൺസിഡർ ചെയ്യാറ് ഇനി നമുക്ക് സിഗ്നൽസിലോട്ട് വരാം ടൈമിംഗ് ഡയഗ്രത്തിലുള്ള ഫസ്റ്റ് സിഗ്നലാണ് ക്ലോക്ക് സിഗ്നൽ എന്ന് പറയുന്നത് CLK എന്നാണ് ഇതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് ക്ലോക്ക് സിഗ്നൽ നമ്മൾ ഒരു ടൈമിംഗ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആ സിഗ്നൽ ടൈമിംഗ് ഡയഗ്രത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇറ്റ് ഈസ് എ ടൈമിംഗ് സിഗ്നൽ ഈ കൺട്രോൾ യൂണിറ്റ് ജനറേറ്റ് ചെയ്യുന്നൊരു ടൈമിംഗ് സിഗ്നലാണ് അതിനെ ഗ്രാഫിക്കലി നമ്മൾ T1, T2, T3 എന്നൊക്കെയുള്ള ക്ലോക്ക് പൾസുകളായിട്ടാണ് ക്ലോക്ക് സിഗ്നലിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഇനി അടുത്ത സിഗ്നൽ എന്ന് പറയുന്നത് IO bar M ആണ് ഓക്കെ ഇനി ഈ സിഗ്നൽ എന്താണ് എന്തിനു വേണ്ടിയിട്ടുള്ളതാണെന്നുള്ളത് ജസ്റ്റ് ഞാനൊന്ന് പറയാം ഒരു എക്സാമ്പിൾ എടുക്കുക നമ്മൾ ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യാൻ പോകുകയാണ് ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യാൻ പോകുമ്പോൾ അതിലെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ് മെമ്മറിയിൽ കിടക്കുന്ന ഓപ്പ് കോഡിനെ എടുത്ത് പ്രോസസ്സറിലോട്ട് കൊണ്ടുവരണം അതായത് ഓപ്പ് കോഡ് ഫെച്ചാണ് അത് ചെയ്യണമെങ്കിൽ പ്രോസസ്സർ പറയണം ഇന്ന മെമ്മറി ലൊക്കേഷനിൽ കിടക്കുന്ന ഓപ്പ് കോഡ് എനിക്ക് വേണം അങ്ങനെ വേണമെന്ന് പറയണമെങ്കിൽ പ്രോസസ്സർ എന്താ ചെയ്യുന്നത് പ്രോസസ്സർ മെമ്മറി ബസ്സിലോട്ട് ആ അഡ്രസ്സ് പാസ് ചെയ്ത് കൊടുക്കും ആ അഡ്രസ്സ് മെമ്മറിക്ക് കിട്ടിക്കഴിയുമ്പം മെമ്മറി ആ അഡ്രസ്സിൽ പറഞ്ഞിരിക്കുന്ന ഡാറ്റാ ബസ്സിലേക്ക് കൊടുത്ത് പ്രോസസ്സറിലോട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഓക്കെ ഇനി നിങ്ങളൊരു കാര്യം ആലോചിച്ചേ നമ്മൾ അഡ്രസ്സ് ബസ്സിലോട്ട് വേണ്ട ഒരു അഡ്രസ്സ് കൊടുത്തു എങ്ങനെയാണ് മെമ്മറി അറിയുന്നത് ഇത് എനിക്ക് വേണ്ടിയിട്ടുള്ള അഡ്രസ്സാണെന്ന് അത് വേണമെങ്കിൽ എന്തിനുള്ള അഡ്രസ്സാകാം ഒരു ഇൻപുട്ട് ഡിവൈസിൻ്റെ അഡ്രസ്സാകാം അല്ലെങ്കിൽ ഒരു ഔട്ട്പുട്ട് ഡിവൈസിൻ്റെ അഡ്രസ്സാകാം അല്ലേ അഡ്രസ് ബസ്സിൽ പാസ് ചെയ്യുന്ന അഡ്രസ്സ് മെമ്മറിയുടെ മാത്രമാണെന്ന് നിർബന്ധമൊന്നുമില്ല ഇറ്റ് ക്യാൻ ബി എനി പെരിഫറൽ കണക്റ്റഡ് ടു CPU കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഏത് പെരിഫറലിൻ്റെ വേണമെങ്കിലും അഡ്രസ്സ് ആകാം ഒന്നെങ്കിൽ ഇൻപുട്ട് ഡിവൈസസിൻ്റെ ആകാം ഔട്ട്പുട്ടിൻ്റെ ആകാം അപ്പോൾ അതെങ്ങനെ തിരിച്ചറിയും ഈ ഞാൻ അഡ്രസ് ബസ്സിൽ കൊടുത്തിരിക്കുന്ന അഡ്രസ്സ് മെമ്മറിയുടെ അഡ്രസ്സാണെന്ന് തിരിച്ചറിയണമെങ്കിൽ പ്രോസസ്സർ മെമ്മറിയോട് പറയണം അല്ലേ ഇത് മെമ്മറി നിനക്ക് തരുന്ന അഡ്രസ്സാണ് അപ്പോൾ നീയാണ് ഈ അഡ്രസ്സ് സ്വീകരിക്കേണ്ടതെന്നുള്ളത് അങ്ങനെ പ്രോസസ്സർ പറയാൻ യൂസ് ചെയ്യുന്നൊരു സിഗ്നലാണ് IO bar M bar സിഗ്നൽ കേട്ടോ IO bar M bar ഒരു പെർട്ടിക്കുലർ ഒരു ലൈനിൽ കൂടെ പാസ് ചെയ്ത് പോകുന്ന സിഗ്നലാണ് അത് കൺട്രോൾ യൂണിറ്റ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇറ്റ് ഈസ് എ സ്റ്റാറ്റസ്റ്റിക് സിഗ്നൽ വിച്ച് ഡിസ്റ്റിങ്വിഷ് വെതർ ദ അഡ്രസ് ഈസ് ഫോർ മെമ്മറി ഓർ IO മെമ്മറിക്ക് വേണ്ടിയിട്ടുള്ളതാണോ IO വേണ്ടിയിട്ടുള്ളതാണോ ഇനി എങ്ങനെയാണിത് അങ്ങനെ പറയുന്നത് നോക്കാം നിങ്ങൾ ഇതിൻ്റെ ഇത് ശ്രദ്ധിച്ചോ IO bar M ൻ്റെ മുകളിൽ ഒരു ബാറുണ്ട്
bar means low signal ne aanu bar kaanikkuna kettu appo ee oru line io bar m bar nu vendite system il dedicated aayittu oru communication line oru control line kaanum appo aa line kooda low voltage aanu pogunnadengil adinte meaning address bus il kadakkuna address aarku vendittullana memory ilottulla address aanu adalla aa oru line kadakkuna signal ennu parayunnathu high voltage aanengil हाई वोल्टेज आनेंगिल अदिन्दे मीनिंग अड्रस बसी कड़कना अड्रस आयो डिवाइस ने वेंडिट लाना ओके इनी आ सिग्नल कोड़तु आयो फॉर एग्जांपल यानी पॉपरे मेमरी ले ऑप कोड एडिकान वाला ओरु ऑपरेशन आने परफॉर्म जेना आयो बार एम बार सिग्नल एंदा आयते या सेट आक प्रोसेसर एंदा आयते सेट आक लो आयते सेट आक ओके अदुकोंडु प्रश्न तीर्नो इनी पेन्ना प्रश्न अड्रस मेमरीडे अड़ती अड्रस बस मेमरी नोक ओके अयो बार एम बार लो आटा कड्रसा मेमरी अड्रसा मेमरी की मनस अब और अड्रस मेमरी फॉर एक्सापि फोर तौसन्डर अड्रस अड्रस बस कटी विचार इन ए प्रश्न अगर अड्रस कटी इन मेमरी की अल अड्रस कटीटें मेमरों पर अल अब प्रोसेसर अदयण एंपरेशन प्रोसेसर आ फोर तौसन्डर मेमरी लोकेशन उद्देशिक अल एवा मेमरी लोकेशनोट प्रोसेसरी वर डेटा बेस को डेट कैटा ऑपरेशन मेमरी रईट ऑपरेशन अलग आ फोर तौसन्डर मेमरी लोकेशन डेट प्रोसेसोटे रीड ऑपरेशन एंत वेण अल अब अब प्रोसेसर करक्ट पर अब अदीट स्टाट सिग्नल एस सीरों आंड एस एस सीरों आंड एस वण आर स्टाट सिग्नल टू डिस्टिंग्विश वेरियस ऑपरेशन अब एस सीरों एस वण वरना कॉम्बिनेशन व्यतुस ऑपरेशन व्यतम वरुद अब अगर ओर कॉम्बिनेशन ऐसा फिगरी को अब एस वण एस सीरों जीरो जीरो आने दैट मीन्स देर इज ऑपरेशन इज हॉल्टेड एंडेड मीन सीरो वण आने एस वणिल सीरो एस सीरो वण आने राइट ऑपरेशन आनंद मीन एस वणिल वण एस सीरो सीरो आने दैट मीन्स रीड ऑपरेशन आनंद रिल वण आने दैट ईस ए फेच ऑपरेशन ओके इत्र क्यों इन और क्यों पर प्रोसेसर എന്ത് സാധനം എന്ത് ഡാറ്റ ആണെങ്കിലും അത് മെമ്മറിയിൽ നിന്ന് പ്രോസസ്സറിലേക്ക് കൊണ്ടുവന്നാൽ അതിനെ റീഡിംഗ് ഓപ്പറേഷൻ എന്നാണ് പറയുന്നത് മെമ്മറി അല്ല ഐഒ ഡിവൈസസിൽ നിന്നാണെങ്കിലും ഡാറ്റ പ്രോസസ്സറിന്റെ ഉള്ളിലോട്ട് കൊണ്ടുവന്നാൽ അതൊക്കെ പ്രോസസ്സറിലോട്ട് റീഡ് ചെയ്ത് എടുക്കുന്നു എന്നാണ് പറയുന്നത് ഇനി അതല്ല എന്തെങ്കിലും ഡാറ്റ പ്രോസസ്സർ മെമ്മറിക്കോ ഔട്ട്പുട്ട് ഡിവൈസസിനോ കൊടുത്താൽ അത് നമ്മൾ റൈറ്റിംഗ് ഓപ്പറേഷൻ എന്നാണ് പറയുന്നത് ഓക്കേ ഈ രണ്ട് വേർഡുകളും നമ്മൾ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ ഇങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് ഇനി നമ്മുടെ ഫെച്ച് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആക്ച്വലി ഒരു റീഡിംഗ് ഓപ്പറേഷൻ ആണ് മെമ്മറിയിൽ നിന്ന് റീഡ് ചെയ്ത് എടുക്കുന്ന ഒരു ഓപ്പറേഷൻ തന്നെയാണ് ഫെച്ച് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സ്പെസിഫിക് പേര് നമ്മൾ കൊടുക്കാൻ കാരണം ഓപ് കോഡിനെയാണ് മെമ്മറിയിൽ നിന്ന് റീഡ് ചെയ്ത് എടുക്കുന്നത് ഓപ് കോഡിനെ മെമ്മറിയിൽ നിന്ന് റീഡ് ചെയ്ത് എടുക്കുമ്പോൾ ആ ഓപ്പറേഷൻ നമ്മൾ വേറൊരു പേര് കൊടുത്തിരിക്കുന്നു ഫെച്ച് അല്ലെങ്കിൽ ഓപ് കോഡ് ഫെച്ച് ഓക്കെ ഇനി സിഗ്നൽസിലേക്ക് അഗൈൻ വരാം അടുത്ത സിഗ്നൽ എന്ന് പറഞ്ഞാൽ ALE സിഗ്നൽ ആണ് അതായത് അഡ്രസ് ലാച്ച് എനേബിൾ സിഗ്നൽ ഓക്കെ ഇത് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നതെന്ന് ഞാൻ പറയാം നിങ്ങൾക്കറിയാം AD0 തൊട്ട് AD7 വരെയുള്ള നമ്മളുടെ ലൈൻസ് എന്ന് പറയുന്നത് ലോവർ ഓർഡർ അഡ്രസ് ബിറ്റ്സും അതുപോലെ തന്നെ ഡാറ്റ പാസ് ചെയ്യാൻ വേണ്ടിയുള്ള ഇതും ഷെയർ ചെയ്തു വരികയാണ് അല്ലേ ഇതിലേക്ക് ഡാറ്റയും പാസ് ചെയ്യാ ഇതുകൂടെ അതല്ല ലോവർ ഓർഡർ അഡ്രസ് ബിറ്റ്സും പാസ് ചെയ്യാം അപ്പോൾ എഗെയിൻ ഒരു കൺഫ്യൂഷൻ വന്നല്ലേ അപ്പോൾ മെമ്മറിക്കാണ് അഡ്രസ്സ് കിട്ടിയിരിക്കുന്നത് മെമ്മറിക്ക് എന്താ അഡ്രസ് ബസ്സിൽ കൂടെ അഡ്രസ്സ് കിട്ടിയിരുന്നു വിചാരിക്കാം അപ്പോൾ മെമ്മറി വിചാരിക്കുകയാണ് ഓക്കെ AD0 തൊട്ട് AD7 കൂടെ കിടക്കുന്നടേത് അഡ്രസ്സിൻ്റെ ലോവർ ബിറ്റാണോ അതോ അത് കിടക്കുന്ന ഡേറ്റയാണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ആർക്ക് വരാം മെമ്മറിക്കോ അതല്ല ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസിനോ വരാം അല്ലേ അപ്പം സോറി മെമ്മറിക്ക് വരാം അപ്പോൾ ആ ഒരു കേസിൽ നമ്മൾ അത് കുറച്ചുകൂടെ അതിന് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ALE സിഗ്നൽ യൂസ് ചെയ്യുന്നത് അഡ്രസ് ലാച്ച് എനേബിൾ ഓക്കെ അപ്പോൾ അഡ്രസ് ലാച്ച് എനേബിൾ എന്ന് പറഞ്ഞാൽ AD0 തൊട്ട് AD7 ഹൈ ആയിട്ട് നിൽക്കുകയാണെങ്കിൽ അത് മീൻ ചെയ്യുന്നത് AD0 തൊട്ട്
87 lines കിടക്കുന്നത് lower order address bit ആണ് എന്നാണ് അത് മീൻ ചെയ്യുന്നത് കേട്ടോ. ALE സിഗ്നല് ഹൈ ആയിട്ട് നിന്നാൽ അത് മീൻ ചെയ്യുന്നത് 80 തൊട്ട് 87 വരെയുള്ള ലൈൻസ് കിടക്കുന്നത് അഡ്രസ് ആണ്. ഇനി ആ ഒരു സിഗ്നൽ ലോ ആണെങ്കിൽ അത് മീൻ ചെയ്യുന്നത് എന്താണ്? 80 തൊട്ട് 87 വരെയുള്ള ലൈൻസ് കിടക്കുന്നത് ഡാറ്റയാണ്, അല്ലെങ്കിൽ ഡാറ്റാബേസ് ആയിട്ടാണ് അത് ആക്ട് ചെയ്യുന്നതെന്നാണ് അത് മീൻ ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് ഇത് ഗവോയിൻകർ എന്ന് പറയുന്ന ഒരു ഓദറിൻ്റെ ടെക്സ്റ്റിലെ എക്സ്പ്ലനേഷൻ ആണ് ALE ഞാനിപ്പോൾ പറഞ്ഞത് കേട്ടോ. ടൈമിംഗ് ഡയഗ്രാം വരുമ്പം നമുക്ക് ബീറാമിൻ്റെ ടെക്സ്റ്റിലെ എക്സ്പ്ലനേഷനെക്കാട്ടിലും കുറച്ചുകൂടെ മനസ്സിലാകുന്നത് ഗവോയിൻകറിൻ്റെ ടെക്സ്റ്റിലെയാണ്. അതുകൊണ്ടാണ് ആ ഒരു എക്സ്പ്ലനേഷൻ തന്നിരിക്കുന്നത്. ഇനി RD ബാറും WR സിഗ്നലും ആണ്. RD ബാർ ഡിനോട്ട്സ് റീഡ്, WR ഡിനോട്ട്സ് റൈറ്റ് കേട്ടോ. രണ്ടിൻ്റെ മുകളിൽ ഓരോ ബാർ ഉണ്ട്. ഈ ഒരു സിഗ്നൽ ആക്റ്റീവ് ആകുന്നത്, അതായത് റീഡിംഗ് ഓപ്പറേഷൻ പെർഫോം നടക്കുന്നത് RD ബാർ സിഗ്നൽ ലോ ആയിട്ട് നിൽക്കുന്ന സമയത്ത് മാത്രമായിരിക്കും. അതുപോലെ തന്നെ റൈറ്റിംഗ് ഓപ്പറേഷൻ നടക്കുന്നത് WR സിഗ്നൽ ലോ ആയിട്ട് നിൽക്കുന്ന സമയത്ത് മാത്രമായിരിക്കും. ഓക്കെ, അതായത് റീഡിംഗ് എന്ന് പറഞ്ഞാൽ മെമ്മറിയിൽ നിന്ന് ഡേറ്റ പ്രോസസ്സറിലോട്ട് വരിക, റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ മെമ്മറിയിൽ നിന്നോ IO ഡിവൈസിൽ നിന്നോ കേട്ടോ. റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ പ്രോസസ്സറിൽ നിന്ന് ഡേറ്റ മെമ്മറിയിലേക്കോ ഔട്ട്പുട്ട് ഡിവൈസസിലേക്കോ പോകുക. അപ്പം ഇത്രയാണ് നമ്മുടെ സിഗ്നൽസ്. ഇനി നമുക്ക് ഫസ്റ്റ് ടൈമിംഗ് ഡയഗ്രത്തിലോട്ട് പോകാം. അത് ഓപ്കോഡ് ഫെച്ച് ആണ്. അപ്പോൾ ഓപ്കോഡ് ഫെച്ച് ടൈമിംഗ് ഡയഗ്രത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ ആദ്യം ഓപ്കോഡ് ഫെച്ചിന് എത്ര ക്ലോക്ക് സൈക്കിൾസ് ഉണ്ടെന്നറിയണം അല്ലേ. 3 ക്ലോക്ക് സൈക്കിൾ കൊണ്ടാണ് ഓപ്കോഡ് ഫെച്ച് കംപ്ലീറ്റ് ആകുന്നത്. ഇനി ഓരോ ക്ലോക്ക് പൾസിലും എന്താണ് സംഭവിക്കുന്നത് എന്നും കൂടെ നോക്കിയിട്ട് ടൈമിംഗ് ഡയഗ്രത്തിലേക്ക് പോകാം. ആദ്യത്തെ ക്ലോക്ക് പൾസിന് ഞാൻ T1 എന്ന് നമ്പർ ചെയ്തിരിക്കുന്നു. T1 ക്ലോക്ക് പൾസിൽ ആദ്യം ചെയ്യുന്നത് മൈക്രോ പ്രോസസ്സർ അഡ്രസ് ബസ്സിലേക്ക് കൊടുത്തു. മൈക്രോ പ്രോസസ്സർ സെൻസ് ഔട്ട് അഡ്രസ് ഓഫ് മെമ്മറി ലൊക്കേഷൻ്റെ അഡ്രസ്സ് മെമ്മറിയിൽ അഡ്രസ് ബസ് വഴി മെമ്മറിക്ക് കൊടുക്കുന്നു എന്നുള്ളതാണ് T1 നടക്കുന്നത്. ഇനി T2 നടക്കുന്നത് അഡ്രസ് ബസ്സിൽ കൂടെ T1 സൈക്കിളിൽ ഓൾറെഡി അഡ്രസ്സ് മെമ്മറിയിലെത്തി. ഇനി നടക്കുന്നത് AD ബസ് ബിക്കംസ് റെഡി ടു ക്യാരി ഡേറ്റ. അതായത് അഡ്രസ്സ് കിട്ടി, ഇനി AD ലോവർ ഓർഡർ ഇത് അഡ്രസ് ബിറ്റ് പാസ് ചെയ്യുന്ന ആ ഒരു ലൈൻസ് നമുക്ക് എന്തിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യാം? ഡേറ്റയ്ക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത് റെഡി ആകും. പിന്നെ റീഡിംഗ് ഓപ്പറേഷൻ പെർഫോം ചെയ്യാം അല്ലേ. റീഡിംഗ് ഓപ്പറേഷൻ പെർഫോം ചെയ്യുമ്പോൾ എപ്പോഴും എന്തായിരിക്കും? RD ബാർ ലോ ആക്കി വെക്കണം, എന്നാലേ റീഡിംഗ് നടക്കത്തുള്ളൂ, അല്ലെങ്കിൽ റീഡിംഗ് നടക്കത്തില്ല. ഇനി പിന്നെ സംഭവിക്കുന്ന എന്താണ് T2 നടക്കുന്നത്? ഓപ്കോഡ് മെമ്മറിയിൽ നിന്ന് ഡേറ്റാ ബസ്സിലേക്ക് കയറും കേട്ടോ. മെമ്മറി കറക്റ്റ് അഡ്രസ്സിലെ ഡേറ്റ ഓപ്കോഡ് ഐഡൻറ്റിഫൈ ചെയ്ത് ഡേറ്റാ ബസ്സിലോട്ട് കയറുന്ന ഓപ്പറേഷനാണ് T2 നടക്കുന്നത്. അപ്പോൾ T2 കംപ്ലീറ്റ് ആയി. ഇപ്പം നമ്മുടെ ഓപ്കോഡ് ഡേറ്റാ ബസ്സിലുണ്ട്. അപ്പോൾ T3 എന്തായിരിക്കും ഇനി നടക്കുന്നത്? മിച്ചം ഇനി ഒന്നേ ഉള്ളൂ, ഡേറ്റാ ബസ്സിൽ കിടക്കുന്ന സാധനം പ്രോസസ്സറിലേക്ക് എത്തുക. ആ ഒരു കാര്യമാണ് T3 സൈക്കിളിൽ നടക്കുന്നത്. അപ്പോൾ പ്രോസസ്സറിലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ അത് എങ്ങോട്ടേക്കായിരിക്കും എത്തുന്നത്? ഓപ്കോഡ് ഈസ് പ്ലേസ്ഡ് ഇൻ ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ. പ്രോസസ്സറിലെ ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിലേക്ക് എന്തെത്തും? ഓപ്കോഡ് എത്തും. അഡ്രസ് ഡേറ്റാ ബേസിൽ നിന്ന് ആദ്യം ഡേറ്റ പോയി മെമ്മറി ഡേറ്റ രജിസ്റ്റർ അല്ലെങ്കിൽ അഡ്രസ് ഓർ ഡേറ്റ ബഫറിൽ കയറി കിടക്കും. അതിൽ അവിടുന്ന് ആ ബഫറിൽ നിന്ന് ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിലേക്ക് കയറി കിടക്കും. ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞാൽ ഓപ്കോഡ് IR-ൽ എത്തി. അതാണ് T3 സംഭവിക്കുന്നത്. അപ്പോൾ റീഡിംഗ് കംപ്ലീറ്റ് ആയി. റീഡിംഗ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഏത് സിഗ്നൽ നമുക്ക് ഹൈ ആക്കി വെക്കാം? RD ബാർ സിഗ്നൽ ഹൈ ആക്കി വെക്കാം. RD ബാർ സിഗ്നൽ ഹൈ ആക്കി വെച്ചാൽ ദാറ്റ് മീൻസ് റീഡിംഗ് നടക്കത്തില്ല. മെമ്മറി വിൽ ബി ഡിസേബിൾഡ്, മെമ്മറിയിൽ നിന്ന് റീഡിംഗ് നടക്കത്തില്ല. ഓക്കെ, ഇനി ഓപ്കോഡ് ഫെച്ചിൻ്റെ ടൈമിംഗ് ഡയഗ്രത്തിൽ ശരിക്കും ഓപ്കോഡ് ഫെച്ച് കംപ്ലീറ്റ് ആയി. നമ്മൾ T4 എന്ന് പറഞ്ഞ ഒരു ക്ലോക്ക് പൾസും കൂടെ റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ട്. T4 നടക്കുന്നത് ഓപ്കോഡിനെ ഡീകോഡ് ചെയ്യുന്ന ആ ഒരു സ്റ്റെപ്പാണ് T4 സൈക്കിളിൽ നടക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടൈമിംഗ് ഡയഗ്രാം ഈസി ആയിരിക്കും. ഇനി നമുക്ക് ടൈമിംഗ് ഡയഗ്രത്തിലേക്ക് പോകാം. ഇതാണ് ഒരു ഓപ്കോഡ് ഫെച്ചിൻ്റെ ടൈമിംഗ് ഡയഗ്രാം എന്ന് പറയുന്നത്. ടൈമിംഗ് ഡയഗ്രാം വരയ്ക്കുമ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഓരോന്നിനും എത്ര ക്ലോക്ക് പൾസ് ആണെന്നുള്ള അറിഞ്ഞിരിക്കുക. ഓപ്കോഡിന് ഫെച്ചിൻ്റെ ടൈമിംഗ് ഡയഗ്രത്തിൽ മാത്രം
നാല് ക്ലോക്ക് പൾസുകൾ കാണിക്കണം. ബാക്കി അല്ലാത്തത് എല്ലാ ടൈമിംഗ് ഡയഗ്രത്തിലും മൂന്ന് ക്ലോക്ക് പൾസ് കാണിച്ചാൽ മതി. അപ്പോൾ ആദ്യം നമ്മൾ വരയ്ക്കുന്നത് ക്ലോക്ക് പൾസാണ്. ക്ലോക്ക് നോക്കുക. ക്ലോക്ക് നമ്മൾ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരു ഹൈ വാല്യൂവും ഒരു ലോ വാല്യൂവും ചേർന്നതാണ് ഒരു ക്ലോക്ക് പൾസ് എന്ന് നമ്മൾ വരയ്ക്കുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ ക്ലോക്ക് പൾസ് നമ്മൾ വരയ്ക്കുക. നാല് ക്ലോക്ക് പൾസുകൾ വരയ്ക്കുക, നാല് കോളംസ് ആക്കി വയ്ക്കുക. ഇനി നമ്മൾ ഓരോ ക്ലോക്ക് പൾസിലും ഓരോ സിഗ്നലിനും എന്താ സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്ലോക്ക് പൾസിൽ ഓപ് കോഡ് ഫെച്ചിൽ എന്താ നടക്കുന്നത്? പ്രോസസ്സറിൻ്റെ കയ്യിലുള്ള അഡ്രസ്സ് പ്രോസസ്സറ് അഡ്രസ്സ് ബസ്സിലോട്ട് പാസ് ചെയ്യും. അപ്പോൾ നോക്കിക്കേ, ഇതാണ് A to A15 വരെ ലൈൻസിൽ എന്ത് സംഭവിക്കും? ഹയർ ഓർഡർ അഡ്രസ് ബിറ്റ്സ് കയറി കിടക്കും. PCH എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അല്ലേ? PCH എന്നാണ് കൊടുത്തിരിക്കുന്നത്. ദാറ്റ് മീൻസ് ഹയർ ഓർഡർ അഡ്രസ് ബിറ്റ്സ് ഓഫ് പ്രോഗ്രാം കൗണ്ടർ A8 to A15 കയറി കിടക്കും. അഡ്രസ്സ് കംപ്ലീറ്റ് ആയോ? ഇല്ല, ലോവർ ഓർഡർ ബിറ്റ്സും വേണം. AD0 to AD7 വരെയുള്ള ലൈൻസിൽ ലോവർ ഓർഡർ അഡ്രസ്സ് കയറി കിടക്കും. ദാറ്റ് ഈസ് PCL. പ്രോഗ്രാം കൗണ്ടറിൻ്റെ ലോവർ ബിറ്റ്സ് കിടക്കുന്നത് ലോവർ ഓർഡർ ബിറ്റ്സ് കിടക്കുന്നത് AD0 to AD7 വരെയുള്ള ലൈൻസിൽ കയറി കിടക്കും. അതാണ് ഫസ്റ്റ് ക്ലോക്ക് പൾസിൽ സംഭവിക്കുന്നത്. ഫസ്റ്റ് ക്ലോക്ക് പൾസിൽ സംഭവിക്കും. അപ്പോൾ എന്ത് ചെയ്യണം? അപ്പോൾ നമ്മൾ എന്താ ശ്രദ്ധിക്കേണ്ടത്? അഡ്രസ്സ് ആർക്കാന്നുള്ള സിഗ്നലും കൂടെ കൊടുക്കണം. അപ്പോൾ നോക്കിക്കേ, IO bar MB അവസ്ഥ നോക്കിക്കേ. ഫസ്റ്റ് ക്ലോക്ക് പൾസിൽ നമ്മളത് ലോ ആക്കി വെക്കണം. ഇവിടെ ആദ്യം എല്ലാം ഇങ്ങനെ ആണോ ഹൈ ആക്കി വെച്ചിട്ടാണ് ഇത് ലോ ആയിട്ട് കാണിക്കുന്നത്. അങ്ങനെ നമ്മൾ ഇങ്ങനെ ഈ ഫിഗർ ഇങ്ങനെ വരയ്ക്കാൻ കാരണം നമുക്ക് സിഗ്നൽ ലോ ആയിട്ട് നിൽക്കുന്നതായിട്ടാണ് കാണിക്കേണ്ടത്. വെറുതെ ഒരു ലൈൻ വരച്ച് കഴിഞ്ഞാൽ അത് ഹൈ ആണോ ലോ ആണോ എന്നുള്ളത് ഡയഗ്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കി എടുക്കാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ ആദ്യം ഈ സിഗ്നൽ ഹൈ ആയിട്ട് നിൽക്കുന്നതായിട്ട് കാണിച്ചിട്ട് അതിൻ്റെ ലോ ആയിട്ട് നിൽക്കുന്ന ട്രാൻസിഷൻ കാണിക്കുന്നു. ത്രൂ ഔട്ട് ദിസ് ക്ലോക്ക് പൾസസ് മെമ്മറിയിൽ നിന്നാണ് ഡേറ്റ റീഡ് ചെയ്തെടുക്കുന്നത് അല്ലേ? അപ്പം ഈ ഒരു IO bar MB സിഗ്നലിനെ ലോ ആക്കി വെക്കുന്നതായിട്ട് കാണിക്കുക ത്രൂ ഔട്ട് ദിസ് ഓപ് കോഡ് ഫെച്ച് കേട്ടോ. ഇനിയിപ്പം IOയിൽ നിന്നായിരുന്നെങ്കിൽ എന്താ നമ്മൾ ചെയ്യേണ്ടിയിരുന്നത്? ത്രൂ ഔട്ട് ദിസ് ഓപ്പറേഷൻ ഫസ്റ്റ് ക്ലോക്ക് പൾസിൽ ആദ്യം ഇത് ഹൈ ലോ ആയിട്ട് നിൽക്കുന്നതായിട്ട് കാണിക്കുക, എന്നിട്ട് ഹൈയിലേക്ക് ഒരു ട്രാൻസാക്ഷൻ കാണിക്കുക, പിന്നെ ഹോൾ ഇത് ഹൈ ആയിട്ട് നിൽക്കുന്നതായിട്ട് കാണിക്കുക. അതാണ് IO bar MB സിഗ്നൽ. ഇനി S1 S0 പ്രത്യേകത നോക്കുക. ഫെച്ചിൻ്റെ കേസിൽ നിങ്ങൾ വീഡിയോ ബാക്കിലോട്ട് പോയാൽ നിങ്ങൾക്ക് മനസ്സിലാകും S1 ൻ്റെയും S0 ൻ്റെയും വാല്യൂ എന്ന് പറയുന്നത് ഫെച്ചിൻ്റെ കേസിൽ 1-1 ആയിരുന്നു. രണ്ട് സിഗ്നലും രണ്ട് ലൈൻസും ഹൈ ആക്കി നിൽക്കണം. അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് ഒറ്റ ലൈനെ S1 ഉം S0 ക്കും വരച്ചിട്ടുള്ളൂ. S1 ഉം S0 ഉം ഹൈ ആണെന്നാണത് മീൻ ചെയ്യുന്നത്. ഹൈ ആണെന്നുള്ള ട്രാൻസാക്ഷൻ കാണിക്കാൻ വേണ്ടി ആദ്യം ലോ ആക്കി നിൽക്കുന്നതായിട്ട് നമ്മൾ കാണിച്ചിരിക്കുന്നു. എന്നിട്ടാണ് അതിനെ ഫസ്റ്റ് ക്ലോക്ക് പൾസിൽ ഹൈ ആക്കി ത്രൂ ഔട്ട് ദീസ് ഓപ്പറേഷൻ അത് ഹൈ ആയിട്ട് നിൽക്കും. ഓക്കെ, A8 to A15 നമ്മൾ ഓൾറെഡി പറഞ്ഞു, PCH. അപ്പം നിങ്ങൾ ആദ്യം ഒരു എന്താ നമ്മൾ കാണിച്ചിരിക്കുന്നത്, അതിന് മുമ്പത്തെ ഓപ്പറേഷൻ്റെ ഒരു അഡ്രസ്സ് ഇവിടെ കിടക്കുന്ന ഒരു രീതിയിൽ അണ്ടി എന്ന് പറഞ്ഞ് ഉള്ള രീതിയിലാണ് ആദ്യം ഫിഗർ വരച്ചിരിക്കുന്നത്. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ആ ഒരു ഫിഗറിൻ്റെ ആ ഒരു കൺവെൻഷൻ തന്നെ യൂസ് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പം ഇവിടെയാണ് നമ്മുടെ അഡ്രസ്സ് കയറുന്നത്. ത്രൂ ഔട്ട് T4 ഡീകോഡിംഗ് വരെ നമ്മൾ എന്താണ് ഹയർ ഓർഡർ അഡ്രസ്സ് ബിറ്റുകൾ തന്നെയായിരിക്കും അത് കിടക്കുന്നത് ഡേറ്റയ്ക്ക്. അത് കഴിഞ്ഞതിന് ശേഷം വേറെ എന്തെങ്കിലും ഓപ്പറേഷന് വേണമെങ്കിൽ അടുത്ത ഇൻസ്ട്രക്ഷൻ്റെ അഡ്രസ്സ് ഇതിലേക്ക് പാസ് ചെയ്ത് കൊടുക്കുക. അതാണ് ഇങ്ങനെ T4 കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി AD0 to AD7 വരെയുള്ള ലൈൻസ് നോക്കിയേ. നമ്മൾ ഫസ്റ്റ് ക്ലോക്ക് പൾസിൽ എന്ത് ചെയ്തു? അഡ്രസ് ബിറ്റിൻ്റെ ലോവർ ഓർഡർ ബിറ്റ്സ് കൊടുത്തു. ഇനി സെക്കൻഡ് ക്ലോക്ക് പൾസിലേക്ക് നോക്കുക കേട്ടോ. സെക്കൻഡ് ക്ലോക്ക് പൾസിൽ എന്താ സംഭവിക്കേണ്ടത്? അഡ്രസ്സ് മെമ്മറിക്ക് കിട്ടി, മെമ്മറി ആ അഡ്രസ്സ് ഡേറ്റാ ബേസിലേക്ക് പാസ് ചെയ്ത് കൊടുക്കണം അല്ലേ? അതായത് മെമ്മറിയിൽ നിന്ന് ഡേറ്റ റീഡ് ചെയ്ത് എങ്ങോട്ടേക്ക് വരണം? ഡേറ്റാ ബേസിൽ കയറി കിടന്ന് പ്രോസസ്സറിൽ എത്തണം. അപ്പോൾ അത് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് കേട്ടോ. ആദ്യം ഒരു ജസ്റ്റ് ഒരു കുറച്ചൊരു ഡിലേ കൊടുക്കുന്നു, ഒരു ഹൈ റെസിസ്റ്റൻസ് സ്റ്റേറ്റ് ആണെന്ന് ഓർത്താൽ മതി ഇത്. അതിനുശേഷം നമ്മൾ കാണിക്കേണ്ടത് AD0 എന്തായി? D0 to D7 ആയി. ഓപ്പ് കോഡാണ് എവിടെ കയറി കിടക്കുന്നത്? ഡേറ്റാ ബേസിൽ കയറി കിടക്കുന്നത്. ഫസ്റ്റ് ക്ലോക്ക് പൾസിൽ അഡ്രസ്സിൻ്റെ ലോവർ ബിറ്റ് ആണെങ്കിൽ സെക്കൻഡും തേർഡിലും ഡേറ്റ ഓപ്പ് കോഡാണ് കയറി കിടക്കുന്നത്. എവിടെ? ഡേറ്റാ ബസ്സിൽ. ഇപ്പോൾ ഡേറ്റാ ബസ്സിൽ T2
ഡാറ്റ കേറി കടന്നു ടി ത്രീയിൽ അത് പ്രോസസ്സറിൽ എത്തി എല്ലാം ഒന്നും നമുക്ക് ടൈമിൻ ഡയഗ്രത്തിൽ കാണിക്കത്തില്ല കേട്ടോ ഓക്കെ അപ്പോൾ ഈ ഡാറ്റ റീഡ് ചെയ്യുന്ന സമയത്ത് ഏത് സിഗ്നൽ ലോ ആയി കിടക്കണം ആർ ഡി ബാർ ലോ ആണെങ്കിൽ മാത്രമേ മെമ്മറിയിൽ നിന്ന് ഡാറ്റ റീഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ ഈ ടി ടു ടി ത്രീ സൈക്കിൾസിൽ ആർ ഡി ബാർ ലോ ആക്കി നിൽക്കുന്ന രീതിയിൽ ആർ ഡി ബാർ നമ്മൾ വരച്ച് വയ്ക്കണം നോക്കിക്കേ ആർ ഡി ബാർ നമ്മൾ അതുവരെ അതിനെ ഹൈ ആക്കി വെച്ചു ഇത് കറക്റ്റ് അതിൻ്റെ റീഡിങ് സമയത്ത് ഇതിനെ അങ്ങ് ലോ ആക്കി കാണിക്കുക ബാക്കി സമയത്ത് അഗെയിൻ ഇത് ഹൈ ആക്കി വയ്ക്കുക ആ സമയത്ത് മെമ്മറിയിൽ നിന്ന് ഡാറ്റ റീഡ് ചെയ്യാൻ പറ്റത്തില്ല ഈ ഒരു പോർഷനിലാണ് ഡാറ്റ റീഡ് ചെയ്യുന്നത് ഇനി ഒരേ ഒരു സിഗ്നൽ മിച്ചമുണ്ട് എ എൽ ഇ സിഗ്നൽ എ എൽ ഇയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താ അഡ്രസ്സ് ആണോ ഡേറ്റയാണോ എ ഡി സീറോ തൊട്ട് എ ഡി സീറോ സെവൻ വരെയുള്ള ലൈൻസ് കിടക്കുന്നതെന്നാണ് നമ്മൾ പറയേണ്ടത് അല്ലേ അഡ്രസ്സാണ് കിടക്കുന്നതെങ്കിൽ അതിനെ ഹൈ ആക്കി വെക്കണം അല്ലാത്ത കേസിലല്ല അതിൽ ഡേറ്റയായിരിക്കും അത് ലോ ആക്കി വെക്കണം അപ്പം ഒരു ഏത് മെഷീൻ സൈക്കിൾ ആണെങ്കിലും അല്ലെങ്കിൽ ഏത് ടൈമിംഗ് ഡയഗ്രാം ആണെങ്കിലും അതിൻ്റെ ഫസ്റ്റ് ക്ലോക്ക് പൾസിൽ എ എൽ ഇ ഹൈ ആയിട്ട് നിൽക്കും ബാക്കി എല്ലാ ക്ലോക്ക് പൾസസിലും അത് ലോ ആയി നിൽക്കും എന്നുള്ളത് ഓർത്ത് വയ്ക്കുവാണെങ്കിൽ നമുക്ക് എളുപ്പമുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു എ ഡി സീറോ തൊട്ട് എ ഡി സെവൻ വരെയുള്ള ലൈൻസിൽ ഫസ്റ്റ് ക്ലോക്ക് പൾസിലായിരിക്കും അഡ്രസ്സ് കിടക്കുന്നത് നെക്സ്റ്റ് ക്ലോക്ക് പൾസസിൽ അതിൽ ഡേറ്റയായിരിക്കും കിടക്കുന്നത് അതുകൊണ്ടാണ് ആ എ എൽ ഇ സിഗ്നൽ ഫസ്റ്റ് ക്ലോക്ക് പൾസ് ഹൈയും ബാക്കി എല്ലാത്തിലും ലോ ആയിട്ട് വയ്ക്കുന്നത് അപ്പോൾ ഇവിടെ നോക്കുക എ എൽ ഇ ഫസ്റ്റ് ക്ലോക്ക് പൾസ് ഹൈ ദാറ്റ് മീൻസ് എ ഡി സീറോ തൊട്ട് എ ഡി സെവൻ വരെയുള്ള ലൈനിൽ കിടക്കുന്നത് അഡ്രസ്സിൻ്റെ ലോവർ ബിറ്റ്സ് ആണ് ബാക്കിയുള്ളത് ക്ലോക്ക് പൾസസിൽ അതിൻ്റെ ഒരു ആ ഒരു ക്ലോക്ക് പൾസ് ഫുൾ എടുക്കുന്നില്ല എന്നാണ് ഇത് കാണിച്ചിരിക്കുന്നത് ആ ഒരു ക്ലോക്ക് പൾസ് ഫുള്ളായിട്ട് വരുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ഫിഗർ ആ ഒരു ഭംഗിക്ക് വേണ്ടി ഒരു ട്രാൻസിഷൻ കാണിച്ചിരിക്കുന്നതാണ് ബാക്കി ഫുൾ ക്ലോക്ക് പൾസസിൽ അങ്ങനെയാണ് എ എൽ ഇ ലോ ആയിരിക്കും ദാറ്റ് മീൻസ് എ ഡി സീറോ തൊട്ട് എ ഡി സെവൻ വരെയുള്ള ലൈൻസിൽ ഡേറ്റ ആയിരിക്കും കിടക്കുന്നത് ഓക്കെ ഇനി ഇതിൻ്റെ ലാസ്റ്റിൽ നമ്മൾ കാണിക്കുന്ന ഈ ഒരു ക്ലോക്ക് പൾസ് നമ്മുടെ കാണിക്കുന്നത് ഇവിടെ വെച്ചിരിക്കുന്നത് ഇത് ഇൻസ്ട്രക്ഷൻ ഡീകോഡിംഗ് അവിടെ വരുന്നത് കേട്ടോ ഇൻസ്ട്രക്ഷൻ ഡീകോഡിങ്ങിൻ്റെ സമയത്ത് ഈ സിഗ്നൽസ് എല്ലാം ഇങ്ങനെ തന്നെ ഇരിക്കും വ്യത്യാസമൊന്നുമില്ലാണ്ട് ഇവിടെ ഡേറ്റാ ബസ്സിന് നമ്മളൊരു ഹൈ ഇംപിഡൻസ് സ്റ്റേറ്റ് ആയിരിക്കും കാണിക്കുന്നത് ദാറ്റ് മീൻസ് പ്രത്യേകിച്ച് അതിൽ ഹൈ ഇംപിഡൻസ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഹൈ റെസിസ്റ്റൻസ് സ്റ്റേറ്റ് എന്നൊക്കെ ഓർത്താൽ മതി നമ്മളൊരു സാധനം ഒരു സിസ്റ്റത്തിൽ നിന്ന് മാറ്റി നിർത്തിയാൽ അതെങ്ങനെ ഇരിക്കും ഓഫാക്കിയിട്ടാൽ എങ്ങനെ ഇരിക്കും ആ ഒരു രീതി കേട്ടോ ഹൈ ഇംപിഡൻസ് സ്റ്റേറ്റ് അഡ്രസ് ബസ്സിൽ വേണമെങ്കിൽ നെക്സ്റ്റ് അഡ്രസ്സ് അതും ഒരു അൺഡിഫൈൻഡ് സ്റ്റേറ്റിലേക്കാണ് ആക്ച്വലി പോകുന്നത് അപ്പം ഇത് ജസ്റ്റ് ഒന്ന് ഹൈ ഇംപിഡൻസ് ആണെന്ന് ഈ ലൈൻസ് ഒന്ന് ഓർത്താൽ മതി ഓക്കെ ഇത്രയാണ് ഓപ്കോഡ് ഫെച്ച് ഓപ്കോഡ് ഫെച്ച് അറിഞ്ഞിരുന്നാൽ ബാക്കി എല്ലാ ഡയഗ്രാംസും നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും ഇനിയിപ്പോൾ മെമ്മറി റീഡാണെങ്കിൽ ഓപ്കോഡ് ഫെച്ചിൽ നിന്ന് മെമ്മറി റീഡിന് ഒരു വ്യത്യാസമില്ല അല്ലേ ഓപ്കോഡും ഫെച്ചും മെമ്മറി റീഡും സെയിം തന്നെയാണ് റീഡ് ചെയ്തെടുക്കുന്ന എന്നുള്ളേ ഉള്ളൂ അപ്പോൾ അതിന് നമ്മൾ മൂന്ന് ക്ലോക്ക് പൾസ് കാണിക്കുന്നുള്ളൂ അതുപോലെ തന്നെ റീഡിങ് ഓപ്പറേഷൻ ആണെങ്കിൽ എസ് വൺ എസ് സീറോയ്ക്കും പ്രത്യേകതയുണ്ട് ബാക്കിയുള്ളതിനൊന്നും വ്യത്യാസമില്ല അപ്പോൾ അതിൻ്റെ ഫിഗർ കാണിക്കാം നിങ്ങൾക്കിത് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതൊന്ന് നിങ്ങൾ നോക്കുക എസ്പെഷ്യലി ഇതിൽ ശ്രദ്ധിക്കേണ്ടത് എസ് സീറോയും എസ് വണ്ണുമാണ് എസ് സീറോ എസ് വണ്ണും ബാക്കി ഫിഗർ അതുപോലെ തന്നെ ടി ഫോർ ഇവിടുന്ന് കട്ട് ചെയ്ത് കളഞ്ഞിരിക്കുന്നു പിന്നെ മെമ്മറി റൈറ്റ് മെമ്മറി റൈറ്റിനും ഈ പറയുന്നത് പോലെ വ്യത്യാസം എസ് വൺ എസ് സീറോയ്ക്ക് വ്യത്യാസമുണ്ട് അതുപോലെ തന്നെ റൈറ്റാണ് ഓപ്പറേഷനാണ് റൈറ്റ് ഓപ്പറേഷൻ വരുമ്പോൾ ഡബ്ല്യു ആർ ബാർ എന്ന് പറഞ്ഞാൽ ആർ ഡി ബാറിന് പകരം ഡബ്ല്യു ആർ ബാറാണ് അങ്ങനെ ഒരു വ്യത്യാസം വരുന്നുണ്ട് ഇത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കി ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നിങ്ങൾ ട്രൈ ചെയ്യുക ട്രൈ ചെയ്ത് നിങ്ങൾക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് മെമ്മറി റീഡും മെമ്മറി റൈറ്റും ഒന്നും കൂടെ നോക്കാം ഓക്കെ താങ്ക് യു